السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: من يرد الله به خيرا رزقه الله خليلا صالحا. صدق رسول الله. ألا يا رسول الله، يا سيد الورى، عليك صلاة الله غيبا ومشهدا. ألا يا رسول الله، إني عاشق وفي القبة الخضراء، أراكم محمد. ألا يا رسول الله، يا روح روحنا، نرجو اللقاء أبدا دواما محمد. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا. للخلق كلهم. وعلم أمة سيدنا ومولانا محمد. അർഹമുർ റഹ്മാനായ അല്ലാഹു പരിശുദ്ധമായ പള്ളിയിൽ ഇഴ്തികാഫിൻ്റെ നിയ്യത്തും മനസ്സിൽ കരുതി ഇൽമു പറയാനും അറിയാനും വേണ്ടി ഒരുമിച്ചുകൂടിയ നമ്മുടെ ഈ സംഗമം അവൻ സ്വീകരിക്കുമാറാവട്ടെ.
റമദാൻ കൊണ്ട് വിജയിച്ച അതിൻ്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടാൻ പറ്റാവുന്ന വിധം സജ്ജനങ്ങളാക്കി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഷെയ്ഖുന ഉസ്താദിൻ്റെ എല്ലാവിധ മദദും തർബിയത്തും ജീവിതത്തിലുടനീളം അനുഭവിക്കുവാനും തിരിച്ചറിയാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ അനുഗ്രഹത്താൽ വളരെ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലെ സ്വലാത്തിൻ്റെ മജ്ലിസിലാണ് നാം ഇപ്പോൾ ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. കാലാവസ്ഥ മഴയും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഇൻഷാ അല്ലാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വലാത്ത് ആരംഭിക്കുകയും സാദാത്തീങ്ങളുടെ നേതൃത്വത്തിലുള്ള ദുആ ഇവിടെ നടക്കുകയും ചെയ്യും. ഒരുപാട് മഹാന്മാരുടെ സ്മരണകൾ കൊണ്ട് അവരുടെ ഓർമ്മകളാൽ ശ്രദ്ധേയമായ മാസമാണ് പരിശുദ്ധമായ ശവ്വാൽ മാസം. ഇന്ന് ശവ്വാൽ 14-ന് സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹിയുടെ മൂന്നാമത്തെ പേരമകനും അമിനി ദ്വീപിലെ ഹുജ്ര പള്ളിയിൽ വിശ്രമിക്കുന്ന സയ്യിദ് അബൂ സാലിഹ് ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവിടുത്തെ ആണ്ടിൻ്റെ ദിവസവും കൂടിയാണ്. ഇന്നലെ തമിഴ്നാടിൻ്റെ ആത്മീയമായ സാന്നിധ്യമായിരുന്ന കായൽ പട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുൽ ഖാദിബ് ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവിടുത്തെ ആണ്ടിൻ്റെ ദിവസവും കൂടിയാണ്. ശവ്വാൽ 1 മുതൽ ഈ സമയം വരെ ഒരുപാട് മഹാന്മാരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ശവ്വാൽ 11-ന് ഖാജ ഉസ്മാൻ ഹാറൂനി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് ശവ്വാൽ 9-ന് കവരത്തി ദ്വീപിലെ കുളിക്കര പള്ളി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് യൂസുഫുൽ റബ്ബാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ശവ്വാൽ 6-ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് ശവ്വാൽ 4-ന് നമ്മളൊക്കെ ഏറെ പരിചയപ്പെടുകയും അറിയുകയും ഈ ഭാഗത്തെയൊക്കെ ആത്മീയമായ സാന്നിധ്യമായിരുന്ന ബഹുമാനപ്പെട്ട സി എം മുഹമ്മദ് അബൂബക്കർ ബിൻ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരിൽ മടവൂരി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് തുടങ്ങി ഒരുപാട് മഹാന്മാരുടെ സയ്യിദ് മൗലൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് അടക്കം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെ ഓർമ്മകളാൽ മുഖരിതമാണ് നമ്മുടെ ഈ ദിവസം. ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ ഇത്തരം മഹാരഥന്മാരാണ്.
സാധാരണയിൽ കഴിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ പരിപാടിക്ക് കൂടുതൽ പ്രത്യേകതകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉസ്താദിന്റെ വഫാത്തിനു ശേഷം ഈ പരിശുദ്ധമായ പള്ളിയിൽ അല്ലെങ്കിൽ ഇതിന്റെ പരിസരത്ത് നടക്കുന്ന എല്ലാവിധ പരിപാടിയും മഹാന്മാരുടെ മഖബറക്കരിയിൽ അവരുടെ സാന്നിധ്യങ്ങൾക്കരിയിൽ ഇൽമു പറയുക എന്ന ഒരു കൂലിയും കൂടെ നമുക്ക് അധികമായി വരുന്നുണ്ട്. അള്ളാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. ഇവരൊക്കെയാണ് നമ്മുടെ മശായിഖുമാരായി നമ്മെ വഴി നടത്തേണ്ടവർ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഴയ പ്രതാപങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ നമ്മുടെ മനസ്സിനെ ആത്മീയമായി സംസ്കരിച്ചെടുക്കുവാൻ ഈ മഹാന്മാരുടെ എല്ലാം സാന്നിധ്യം ആത്മീയമായി നമുക്ക് അത്യാവശ്യമാണ്. ഇവരായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അവരിലൂടെയാണ് ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവിന്റെ യഥാർത്ഥ വഴി, അത് പുൽകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് വഴിവിളക്കുകളായിട്ടുള്ളത് ഈ മഹാന്മാരാണ്. നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. അലക്ഷ്യമായി നീങ്ങുന്നവന് ലോകത്ത് എവിടെയും സ്ഥാനമില്ല. നമ്മുടെ ലക്ഷ്യം സിറാത്തുൽ മുസ്തഖീമാണ്. അള്ളാഹു അത് നമുക്ക് നൽകുമാറാവട്ടെ. ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നമ്മുടെ വിളക്കുകളാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദവരുകൾ. അള്ളാഹു അങ്ങനെ തന്നെ ഉസ്താദിനെ നമുക്കാക്കി തരട്ടെ. ഇത് പറയാനുള്ള കാരണം ഇവരോടുള്ള മഹബ്ബത്ത്, ഈ മഹാന്മാരോട് കൂടെയുള്ള നമ്മുടെ സഹവാസമായിരിക്കണം നമ്മുടെ ജീവിതത്തിനെ വളരെ കൃത്യമായി നിർവചിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും. ഇത് പറയാൻ പ്രത്യേകമായി ഒരു കാരണമുണ്ട്. ലോകതലത്തിൽ വളരെ കൃത്യമായി വ്യക്തമായി നമുക്കറിയാൻ പറ്റും താൻ ഇഷ്ടപ്പെടുന്ന ടീം പരാജയപ്പെട്ടതിന്റെ പേരിൽ ആറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത പുതിയ കാലത്ത് അത്തരം വൃത്തികേടിന്റെ ലോകത്ത് ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. നമ്മുടെ നിയന്ത്രണങ്ങളും നമ്മുടെ ചലനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു തരത്തിലും നമുക്ക് ഉപകാരം ചെയ്യാത്തവർക്ക് വേണ്ടി നാം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്നിഗ്ധ ഘട്ടത്തിൽ എവിടെയാണ് നമ്മുടെ മനസ്സ് പതിയേണ്ടത് എന്നത് വളരെ കൃത്യമായ ഒരു ആലോചനയാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, എന്തെങ്കിലും ഒരു ഉപകാരം ആർക്കെങ്കിലും ചെയ്യണമെന്ന് പടച്ചോന് താല്പര്യമുണ്ടോ എങ്കിൽ റസഖഹുല്ലാഹു ഖലീലൻ സ്വാലിഹാ, അല്ലാഹു അവന് നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ ചങ്ങാതിമാരാവ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഇടപെട്ടിട്ടുള്ള ഒരു മതമാണ്. ഫ്രണ്ട്ഷിപ്പിന് ഇസ്ലാമിന് കൃത്യമായ അജണ്ടയുണ്ട്. ഞാൻ തുടക്കത്തിൽ ഈ മഹാന്മാരെ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റിൽ നാം റിക്വസ്റ്റ് കൊടുക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ആഡ് ഫ്രണ്ട് എന്ന ബട്ടൺ നമ്മുടെ മനസ്സിൽ പതിയേണ്ടത് ഈ പറയപ്പെട്ട മഹാന്മാരുമായി ബന്ധപ്പെട്ടായിരിക്കണം. മലപ്പുറത്തിന്റെ മണ്ണിൽ, മുസ്ലിം മക്ക എന്നറിയപ്പെടുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ ഏതോ ഒരു ഭാഗ്യത്തിനായിരിക്കണം റമദാൻ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഫുട്ബോൾ മാമാങ്കം ആരംഭിച്ചത്. കുറച്ചു പേർക്കെങ്കിലും റമദാൻ ചെറിയ പരിക്കുകളോടെ മാത്രം ലഭിച്ചത് നമുക്ക് ആശ്വാസമായി. ഇന്ന് ലോകത്തിലെ കഴിഞ്ഞ ലോകകപ്പ് ചാമ്പ്യന്മാരായ ഒരു ടീം അതിന്റെ ആദ്യത്തെ റൗണ്ടിൽ പുറത്തു പോയപ്പോ കണ്ണൂർ ജില്ലയുടെ കലക്ടർ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിൽ
ഒരു ന്യൂസ് പുറത്തുവിട്ടു. ആ തോറ്റ ടീമിന്റെ ഫ്ലക്സൊക്കെ ഫാൻസുകാർ അഴിച്ചു മാറ്റി കൊണ്ടുപോകണം. അദ്ദേഹം ഉദ്ദേശിച്ചത് അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞ കലക്ടർക്കെതിരെ തോറ്റ ടീമിന്റെ ഫാൻസിന് തോറ്റാലും അഹങ്കാരം തീരണില്ല. അവര് പറഞ്ഞത് കൊണ്ടുപോയി കെട്ടിയ ആളുകൾക്ക് എടുക്കാനും അറിയാം, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എവിടെയാണ് ആരംഭിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പുതിയ കാലത്ത് ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞൊരു പ്രത്യേക ദിവസമാണ്. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ചങ്ങാതിയെ സ്നേഹിച്ചാൽ മതി എന്നാണ്. ഹാപ്പി മദേഴ്സ് ഡേ വരുന്നു. കഴിഞ്ഞ ലീവിനാണെന്ന് തോന്നുന്നു, നമ്മുടെ റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ ആ സമയത്ത് ഫാദേഴ്സ് ഡേ. ഈ ഫാദേഴ്സ് ഡേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ സ്റ്റാറ്റസിൽ ഉപ്പാന്റെ ഫോട്ടോ ഇടും. എന്റെ പ്രിയപ്പെട്ട ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പയോട് നല്ല പോലെ പെരുമാറാൻ മറന്നുപോയവരാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എല്ലാം ഒരു പ്രദർശനപരതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ലോകത്ത് നമ്മുടെ മനസ്സ് അത് ആർക്കാണ് പതിച്ചു കൊടുക്കേണ്ടത് എന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മനസ്സിലേക്ക് ആരാണ് വരേണ്ടത്? അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരുമാറാവട്ടെ. വളരെ കൃത്യമായി ആലോചിക്കണം. മിനിയാന്ന് ആ വാർത്ത ഞാനൊരു പത്രവാർത്ത ഉദ്ധരിച്ച് രസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എവിടെയോ ഉള്ള ഏതോ രാജ്യത്തുള്ള നമ്മുടെ ഭൂഖണ്ഡത്തിൽ പോലുമല്ലാത്ത ഒരു രാജ്യത്തിന്റെ തോൽവി, അതും പരിപൂർണമായ തോൽവി അല്ലാതിരുന്നിട്ടുകൂടി, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആറ്റിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന മനസ്സ് അത് തിന്മയുടെ മനസ്സാണ്, അത് ശരികേടിന്റെ മനസ്സാണ്, അത് നമുക്ക് മാറ്റിവെക്കപ്പെടേണ്ട മനസ്സാണ്. ഇത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിലാണെങ്കിലും MLA മാർക്ക് വേണ്ടി, MP മാർക്ക് വേണ്ടി, നമ്മുടെ ജനപ്രതിനിധികളായ നേതൃത്വത്തിന് വേണ്ടി, ഏത് തെമ്മാടിത്തവും അദ്ദേഹത്തിന്റെ പിൻബലം കിട്ടാൻ വേണ്ടി ചെയ്യാൻ മടിക്കാത്ത പുതിയ ലോകത്തിന് മുമ്പിൽ പടച്ച റബ്ബിന്റെ ഒരു സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. പടച്ചറബ് പറയാണ്, ഈ സൗഹൃദങ്ങൾ അത് പരസ്പരം
പടിചാരുന്ന ഒരു കാലം വരാനുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്കൊക്കെ ചങ്ങാതിമാരുണ്ട്. ഈ ചങ്ങാതിമാർ എത്രയാണോ നമ്മെ സ്വാധീനിക്കുന്നത്, ഇസ്ലാമിൽ അതൊക്കെ കൃത്യമായ ഉത്തരണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് നിസ്കരിക്കാൻ മാത്രമല്ല, നോമ്പെടുക്കാൻ മാത്രമല്ല, എങ്ങനെയാണ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കേണ്ടത്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അത് പഠിപ്പിച്ച ഹബീബാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇസ്ലാം പ്രേമത്തിനെതിരല്ല, ഇസ്ലാം ഇഷ്ടങ്ങൾക്കെതിരല്ല. ഇഷ്ടം നൽകേണ്ടടുത്ത് ഇഷ്ടം നൽകണം, ഇഷ്ടം നൽകേണ്ടടുത്ത് പിശുക്ക് കാണിക്കാത്ത രൂപത്തിൽ ഇഷ്ടം നൽകണം. അതുകൊണ്ടാണ് ഒരു സ്വഹാബി മറ്റൊരാൾ നടന്നു പോകുമ്പോ ഹബീബിനോട് പറഞ്ഞു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അയാളോട് ഇഷ്ടമാണ്. നബിയെ എനിക്ക് അയാളോട് ഇഷ്ടമാണ്. ആ സമയത്ത് റസൂലുള്ള പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എന്താ അയാളോട് ചെന്നിട്ട് അത് പറയാത്തത്, എനിക്ക് ഇഷ്ടമാണെന്ന് എന്താ അയാളോട് പറയാത്തത്, നീ ഒന്ന് പറഞ്ഞേര് എന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വെറുതെ പറയല്ല, അർശിന്റെ തണല് കിട്ടുന്ന രണ്ടുപേർ ആരാണ്? റജുലാനി തഹബ്ബാ ഫില്ലാ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നവർ. അപ്പൊ നമ്മളെ ചങ്ങാതി ആരായിരിക്കണം? നമ്മെ ഖൈറിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നവരായിരിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. തീർന്നില്ല. ഹബീബായി നബി നിങ്ങൾ പറയാണ് ചങ്ങാതിത്തത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ്. നമ്മളൊക്കെ ചങ്ങാതിമാരെ കണ്ടെത്തണം. അള്ളാഹു നമുക്ക് നല്ല ചങ്ങാതിമാരെ തരട്ടെ. നമ്മളിങ്ങനെ ഒറ്റക്ക് ഞാനൊന്നിനുമില്ല അത് പറ്റൂല, നല്ല ഒരു ചങ്ങാതി വലയം നമുക്ക് വേണം. ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നല്ല, ഫ്രണ്ട്ഷിപ്പ് വേണ്ടെടുത്ത് നമ്മൾ ഉപയോഗിക്കണം. നോക്കൂ നിങ്ങൾ, ഹബീബായി നബി നിങ്ങൾ പറയാണ് അല്ലാഹുവിന് ഇന്ന ലില്ലാഹി ഇബാദൻ, ചില അടിമകൾ പടച്ചവനുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? യൂളഉ ലഹും യൗമൽ ഖിയാമ അൽ മനാബിർ, അവർക്ക് വേണ്ടി പ്രത്യേകം സ്റ്റേജുകൾ മിമ്പറുകൾ അള്ളാഹു നൽകപ്പെടുന്നതാണ്, അള്ളാഹു നൽകുന്നതാണ്. എന്നിട്ടോ അവരതിന്മേൽ ഇരിക്കും. യഖുഉദൂന അലൈഹ ഹും ഖൗമുൻ ലിബാസുഹും നൂർ വവുജൂഹും നൂർ, അവരുടെ വസ്ത്രം നല്ല അഴകുള്ളതാണ്, നല്ല ചാരുതയുള്ളതാണ്, കാണാൻ ഭംഗിയുള്ളതാണ്. വവുജൂഹും നൂർ, അവരുടെ മുഖത്തിനും വല്ലാത്ത ഓജസ്സുണ്ട്, കാണാൻ ഭയങ്കര ഗ്ലാമറാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ് തെറ്റിദ്ധരിക്കണ്ട, ലൈസൂ, അവർ അമ്പിയാക്കളല്ല, അവർ സുഹദാക്കളല്ല, പിന്നെയോ അവരിൽപ്പെട്ട ആരുമല്ല. സ്വഹാബത്ത് ആകാംക്ഷ വരിതരായി ചോദിച്ചു, ഫഖാലു, അവർ ചോദിക്കണം, മൻ ഹും യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് നബിയെ? തങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഈ ക്വാളിറ്റി ഉള്ളവർ ആരാണ്? അപ്പോഴാണ് ഹബീബായി നബി തങ്ങൾ പറഞ്ഞത് അൽ മുതഹബ്ബൂന ഫില്ലാ വൽ മുതസാബിറൂന ഫില്ലാ വൽ മുതജാലിസൂന ഫില്ലാ സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവർ, ഖൈറായ കാര്യത്തിന് പരസ്പരം സഹകരിച്ചവർ. നോക്കൂ നിങ്ങൾ, ഇന്ന് രാവിലെ മൽഹറിന്റെ മോഡൽ അക്കാദമിക്ക് വേണ്ടിയുള്ള ബിൽഡിങ്ങിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന് കൂടുതൽ സഹകരിച്ചത്, അതിനുവേണ്ടി പ്രവർത്തിച്ചത്, ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ടീം വർക്കായി ചെയ്യാമെന്ന് മൽഹറിന്റേതായ യുവാക്കളായ സുഹൃത്തുക്കൾ മുന്നോട്ട് വന്നു. ഇവിടുത്തെ ഉസ്താദുമാര് പങ്കെടുക്കാതെ, സാദാ തീങ്ങൾ പങ്കെടുക്കാതെ, അവര് തന്നെ ഒരു ടീമായി പോയി കണ്ട് ഓഫർ ചെയ്യിപ്പിച്ചു. ഇതാണ് പറഞ്ഞത്, പരസ്പരം അള്ളാഹുവിന്റെ വഴിയിലുള്ള ബന്ധമായാൽ, അവരുടെ സ്നേഹം അള്ളാഹുവിന്റെ വഴിയിലായാൽ, ഖിയാമത്ത് നാളിൽ അവർക്ക് ഇങ്ങനെ പ്രകാശിക്കാൻ പറ്റും. അതെല്ലാ വിഷയത്തിലും മദ്ഹറിൽ സ്വലാത്തിന് വരികയാണ് നാട്ടിൽ നിന്ന് വരുമ്പോ ഒരു നാലാളെ കൂട്ടുക. എന്തിന്? അതിലൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. ഇനി വേറെ ഏതെങ്കിലും സ്വലാത്തിന് പോവാണ്, നല്ല കാര്യത്തിന് പോവാണ്, അതിന് നമ്മൾ ആളെ കൂട്ടാം. ഖൈറായ കാര്യത്തിന് എവിടെ നിങ്ങൾ ആളെ കൂട്ടുന്നുവോ അതിനൊക്കെയും നിങ്ങൾ ആലോചിച്ച് നോക്കണം, വലിയ പവർ ഉണ്ടെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. ഹബീബായി നബി തങ്ങൾ പറയാണ് മൂസാ നബിക്ക് അള്ളാഹു ഒരു വഹി കൊടുത്തു. ഞാനിത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാണ്, ചില്ലറ വിഷയമല്ല. പണ്ടത്തെ ആളുകൾക്കൊക്കെ പഴയ ചങ്ങായിമാരുണ്ടാവും. ഈ ചങ്ങായി ഹൽക്കകൾ അത് ഫിത്നയുടെ ഹൽക്കകളാകാതിരിക്കട്ടെ, പരസ്പരം കടിച്ചു കീറാനുള്ള പാര വെക്കാനുള്ള സംവിധാനങ്ങളായി തീരാതിരിക്കട്ടെ.
നമ്മൾ വളരെ കൃത്യമായി ആലോചിക്കേണ്ടതാണ്. ഖൈറായ കാര്യത്തിന് നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രത്യേകമായ വഹി വന്നു. മൂസാ നബിയോട് ചോദിച്ചു, മൂസാ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് അമൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, പടച്ചോനെ നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ സദഖ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിന്നെ ഞാൻ ഒരുപാട് ഒരുപാട് ഓർത്തിട്ടുണ്ട്, ദിക്ര് ചൊല്ലിയിട്ടുണ്ട്. അപ്പോഴാണ് അല്ലാഹു മൂസാ നബിയോട് പറയുന്നത്, യാ മൂസാ, മൂസാ നബിയേ, ഇന്ന സ്വലാത്ത ലക ബുർഹാൻ, സ്വലാത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള എവിഡൻസ് ആണ്, നിങ്ങൾക്കുള്ള തെളിവാണ്, നോമ്പും നിങ്ങൾക്ക് വേണ്ടിയാണ്, സ്വദഖയും നിങ്ങൾക്ക് വേണ്ടിയാണ്, ദിക്റും നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, മൂസാ നബിയേ, എനിക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, എന്റെ വിഷയത്തിൽ നിങ്ങൾ ആയുമായി ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ടുണ്ടോ? എന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ വഴിയിൽ ആരെയെങ്കിലും നിങ്ങൾ വെറുത്തിട്ടുണ്ടോ? സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ, അന്ത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദു ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബിയ, സയ്യിദി خير النبي الصلاة على النبي. എന്നിട്ട് മൂസാ നബി മനസ്സിലാക്കുകയാണ്, അന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അൽ ഹുബ്ബു ഫില്ലാഹ്, നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുക്ക് താല്പര്യമുള്ള അമൽ, അല്ലാഹുവിന്റെ വഴിയിലുള്ള ഇഷ്ടമാണ്, പടച്ച റബ്ബിന്റെ വഴിയിലുള്ള സ്നേഹമാണ്. അല്ലാഹുവിന്റെ വഴിയിലുള്ള ഇഷ്ടവും അല്ലാഹുവിന്റെ വഴിയിലുള്ള ദേഷ്യവും അതാവണം നമ്മുടെ പ്രധാനപ്പെട്ട അമൽ. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിൽ ഒരു ബർത്ത്ഡേ വരുമ്പോ നിങ്ങൾ നോക്കിയാ മതി, സ്റ്റാറ്റസ് ഉണ്ടാവും, എന്റെ കർളു എന്റെ ചങ്കു എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടും. ഇങ്ങനെ ഇടുന്ന സമയത്ത് ഈ പറയുന്ന കരളും ചങ്കും കിഡ്നിയും ഒക്കെ നമ്മൾ എത്രത്തോളം നമ്മുടെ ആത്മീയമായി സഹായിക്കുന്നുണ്ട്, അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നത് നമ്മുടെ വ്യത്യസ്തങ്ങളായ ഓൺലൈൻ ക്ലാസ് റൂമുകളിലൂടെ കേൾക്കുന്നവർക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. നമ്മളങ്ങനെ ഇടാണ്, ചങ്കല്ല ചങ്കിടിപ്പാണ്, അങ്ങനെ എന്തൊക്കെയാണ് ഇടല്? ഈ പറയണ എന്താ ഇവൻ ചെയ്തത്? ഓൻ ചെയ്തത് എന്താ, എനിക്ക് റമദാനിന്റെ ലൈലത്തുൽ ഖദറിന്റെന്ന് ഉപ്പള ടൗണിൽ 3 മണിക്ക് ഡ്രസ് വാങ്ങാൻ പോയപ്പോ സെലക്ഷൻ ആക്കി തന്ന് ഓന്റെ കൂടെ വന്നിട്ടാ. അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പെരുന്നാളിന് പുതിയ ഫിലിം ഇറങ്ങിയപ്പോ എന്റെ ടിക്കറ്റ് ഓഫർ ചെയ്തത് ഓനാ, ഇനി തീർന്നില്ല. വളരെ മോശമായ രൂപത്തിലുള്ള യാത്രകൾക്ക് കൂട്ടുകെട്ടിന് എനിക്ക് എല്ലാവിധ സഹായവും ചെയ്തു തന്നത് ഓനാ. അപ്പൊ അതുകൊണ്ട് ഓൻ കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ എന്ന് നമ്മുടെ മനസ്സിങ്ങനെ പറയും. ഞാൻ വളരെ വ്യക്തമായി ചോദിക്കാണ്, ഖൈറായ ഒരു കാര്യത്തിന് വരുമ്പോ നമ്മളൊരു ചങ്ങായി പറയാണ്, എടാ നീ എന്ത് ചെയ്യരുത്, നീ ആ കീറിയ ഫാൻ്റെ ഇടരുത്, മുട്ടുകീറിയ ഫാൻ്റെ ഇടരുത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണ ഫാൻ്റെ ഇടരുത് എന്ന് പറഞ്ഞാ പിന്നെ ഓനും ഓനും തെറ്റലായി. നമ്മളെ ചങ്ങായിപ്പാട് എന്ന് പറഞ്ഞാല് ഞമ്മക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പറയണം, ഞമ്മക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇടണം, ഞമ്മള് പറയണതിനനുസരിച്ച് ഇടണം. ഞമ്മക്ക് ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു ഫുട്ബോള് അല്ലെങ്കിൽ ക്രിക്കറ്റ് താരത്തെ പിടിച്ചിട്ട് നല്ല ഈമാനുള്ളവരാക്കിയാൽ കുറച്ച് ഫാൻസ് ആ വഴിക്ക് ഇസ്ലാമിയത്തിൽ കിട്ടും.
ഇസ്ലാമിന്റെ മുടി അവനെ കൊണ്ട് വെച്ചാൽ മതി, ചിലപ്പോ ബാക്കിയുള്ളവനും കൂടെ നന്നാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, സാധാരണ ഉസ്താദ്മാര് പറയാറുണ്ട്, ഈ നിസ്കാരം ഒരു കളിയായിരുന്നെങ്കിൽ, ശൈത്താനാണ് നമ്മളെ മനസ്സിൽ നമ്മളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ശൈത്താനാണ്, നിസ്കാരം ഒരു ഗെയിമാണെന്ന് വിചാരിക്കുക. ഒരു ലോകകപ്പ് നിസ്കാരം എന്നൊക്കെ ഉണ്ടായാല് നോക്കൂ നിങ്ങൾ, പള്ളി മതിയാവില്ല, അത്രക്കും തിരക്കായിരിക്കും. ഇനി ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ഒരു ഇബാദത്തായി നോക്ക, കളിക്കാൻ ഗ്രൗണ്ടിൽ ഒരാളെയും കിട്ടൂല, ശൈത്താൻ വിടൂല. ഇത് നമ്മളെ മനസ്സിന് ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്, നമ്മളെ ഇതാണ് നല്ലത് ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്. നമ്മളെ മനസ്സിൽ നമ്മളൊരു നിയമമായിട്ട് വന്നാൽ ആ നിയമത്തിന് വിരുദ്ധമായി ചെയ്യാന്നുള്ളത് നമ്മളെ പ്രധാനപ്പെട്ട ഹോബിയാണ്, മനുഷ്യന്റെ സ്വഭാവമാണ്. ഇത്തഖിൽ മഹാരിമ തകുൻ അബദൻ നാസ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായി നബി തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ വിഷയത്തിലും എങ്ങനെയാണ് വേണ്ടാന്ന് പറഞ്ഞത്? ഇപ്പൊ നിങ്ങളോട് അങ്ങോട്ട് ആരും ഇപ്പൊ നോക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് വിടൂല. എങ്ങനെങ്കിലും നോക്കിയാലേ ഒരു മനസ്സിന് റായത്തുണ്ടാവും. സാധാരണ കുട്ടികളോട് കൈയും തലയും പുറത്തിട്ട് ബസ്സിൽ എഴുതി വെച്ചാലോ, അത് തലയും കയ്യും അല്ല, കാലടക്കം പുറത്തിട്ടാലേ നമ്മളെ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ. ചെയ്യരുത് എന്ന് പറഞ്ഞതിനോട് കുറച്ചും കൂടെ താല്പര്യം അധികമാണ്, വിടൂല. വലിയ ശൈത്താൻ നമ്മൾ തന്നെയാണ്, വലിയ ശൈത്താൻ നമ്മൾ തന്നെയാണ്. നമ്മളെ കൂടെയുള്ള കരീനൊക്കെ രണ്ടാം സ്ഥാനം ഉണ്ടാവുള്ളൂ, ഒന്നാം റാങ്ക് നമ്മൾ തന്നെ ആയിരിക്കും. അള്ളാഹു താല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, നമ്മളെ കൽബ് അള്ളാഹു താല നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് ഇവിടെ പുതിയ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ വന്നു. പലരും ഇവിടെ അഡ്മിഷന് വരുന്ന സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇങ്ങോട്ട് വരുന്നവരാണ്. ഇവിടെ കിട്ടിയൊരു ദേവയിലും ദർസിലും മോഡൽ അക്കാദമിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഇഫുദിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ചില ആൾക്കൊരു വിഷമമുണ്ടാവലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടു പോയിട്ടാകുമ്പോൾ ഓ ഇങ്ങനെ ജഗജില്ലിയായിട്ട് നടക്കുന്നുണ്ട്, അതെന്താ കാര്യം? നമ്മളിങ്ങനെ മുടിയും വെട്ടിങ്ങനെ നിൽക്കണം, ഓൻ കണ്ടില്ലേ, ഓ ഇങ്ങനെ ടിപ് ടോപ്പിൽ നല്ല ഒന്നാം ദിനം പാൻറ് ചന്തീന്റെ കീപ്പട്ടൊക്കെ ഇൻസൈഡ് ചെയ്തിട്ട് ഇട്ടിട്ടാകുമ്പോൾ നമുക്കൊരു സങ്കടം, നമുക്ക് ഇങ്ങനെ ആകാൻ പറ്റിയില്ലല്ലോ നമ്മളെ മനസ്സിൽ തോന്നുകയാണത്. അതിനേക്കാളും വലിയ വൃത്തികേട് വേറെന്തുള്ളത്? ഇപ്പോഴത്തെ മുടി നിങ്ങൾ നോക്കൂ, ഞാനത് കുറ്റപ്പെടുത്തല്ല, ആ മുടി വെക്കണവനോടാണ് താല്പര്യം നമുക്ക്. ആ മുടി വെക്കണവനെ നോക്കിയിട്ട് വാപ്പമാരിപ്പ ചിന്തിക്കണം, എന്താ വാപ്പമാര് ചിന്തിക്കണത്? ഈ ജാതി മുടി വെച്ച ഈ മുള്ളം പന്നി പോലത്തെ പെരുങ്കോന്ത ഓനായിരിക്കണം എന്റെ മോന്, ആൾക്കാരുടെ മുമ്പിൽ പറയാൻ. പലരും അനുഭവമുണ്ട്, ഒരു കുട്ടീനോട് ഫോട്ടോ ഇങ്ങനെ നാട്ടിൽ പോയിട്ടാകുമ്പോ പാൻറ് ഇട്ടു, ഞാനിങ്ങനെ ചോദിച്ചു, നീ എന്താണ് പാൻറ് ഇട്ടത്? അത് പേരൻസ് നിർബന്ധിച്ചതാണ്, നാട്ടിലെത്തിയാൽ നീ വൈകിടരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ കള്ളന്മാര് പൊരയിലുണ്ട്, പിന്നെ എങ്ങനെ നന്നാവുക? ആദ്യം നമ്മള് ഇസ്മിന്റെ പണിയൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മളെ പൊരയിലും നമ്മളെ മനസ്സൊക്കെ ഒന്ന് വിമ്മിട്ടിട്ട് ഏരിയയിലിട്ടിട്ട് വേണമെങ്കിൽ വേറെ എന്തൊക്കെ കെമിക്കൽ ഉണ്ടോ അതൊക്കെ ഇട്ടിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളവരെ നന്നാക്കാൻ. നമ്മളെ ഫ്രണ്ട് സർക്കിൾ അത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രായപൂർത്തിയായ മകന് പ്രൈവറ്റ് റൂമിൽ ലാപ്പും കമ്പ്യൂട്ടറും മൊബൈലൊക്കെ സ്വയമേവ ഉപയോഗിക്കാനുള്ള ഒരു ഫ്രീഡം പൊരയിൽ കൊടുക്കരുത്. കൊടുത്താൽ അത് അവന്റെ മാനസികമായി അവന് പ്രയാസം ഉണ്ടാക്കി തീർക്കും. എത്ര കൃത്യമാണ്, ഞാൻ വെറുതെ പറയല്ല. ഇനി അത് കണ്ടില്ലേ, ഇന്ത്യയെ സംരക്ഷിക്കേണ്ട മേജർ, ഇന്ത്യയുടെ സംരക്ഷനായി നിൽക്കേണ്ട മേജർ മറ്റൊരു മേജറുടെ ഭാര്യയെ കഴുത്തറുത്തു കൊന്നു. ചോദിച്ചപ്പോ പറഞ്ഞെന്താ, അയാളേക്കാൾ അയാളോടുള്ളതിനേക്കാളും കൂടുതൽ സ്നേഹം എന്നോട് ഉണ്ടായിരുന്നത്. ആലോചിച്ച് നോക്കി, എന്നിട്ടാ കൊന്നത്? ഇത് പറയണതാരാ? കൊന്നതിന് ശേഷമാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? നമ്മുടെ മനസ്സ് എവിടെയാണ് കൂടേണ്ടത്, എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നതിന് കൃത്യമായി തന്നെ നമുക്ക് ധാരണ വേണം. അള്ളാഹു തആല നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അടിസ്ഥാനപരമോ എന്റെ സുഹൃത്താണോ, ഏത് വിഷയത്തിലായിരിക്കണം, ഖൈറായ കാര്യത്തിലായിരിക്കണം, മഹബത്തിന്റെ വിഷയത്തിലായിരിക്കണം. ഹബീബായി നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പടച്ച റബ്ബ് ഖിയാമത്ത് നാളിൽ ഇങ്ങനെ ചോദിക്കും, ഐനൽ മുതഹാബൂന ഫിയ, എന്റെ കാര്യത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവരെവിടെ, എന്റെ കാര്യത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി സ്നേഹം നൽകിയവരെവിടെ, അവർക്ക് നിഴലുണ്ട്, അവർക്ക് നല്ല പോലെ തണൽ ലഭിക്കുന്നതാണ്, അവർക്ക് നിരാശ വേണ്ട, പ്രയാസമുണ്ടാകേണ്ടതില്ല. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വരുന്നത്, നമുക്ക് നല്ല ഒരു ചങ്ങാതി വേണം,
ആ ചങ്ങാതി നമ്മുടെ ഖൈറിന്റെ ചങ്ങാതിയാകണം, ആഖിറം വെളിച്ചമാക്കുന്ന ചങ്ങാതിയാകണം, ആ ചങ്ങാതി നമ്മുടെ റബ്ബിലേക്ക് അടുപ്പിക്കുന്നതാകണം. ഹബീബുൽ വറാ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മ വഴി നടത്തുന്ന മദീനയോട് ഇഷ്ടം വരുത്തുന്ന ചങ്ങാതിയാകണം. അതുകൊണ്ട് ചങ്ങാത്തത്തിന് ഇസ്ലാം എതിരല്ല, അത് വേണ്ടതു തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഹബീബായ നബി തങ്ങൾ പറയുന്നൊരു ഹദീസ്, ഖിയാമത്തു നാളിൽ ഒരു മുഅ്മിനായ ആളെ കൊണ്ടുവരികയാണ്, എന്നിട്ട് അയാളുടെ അമലുകളൊക്കെ തൂക്കുകയാണ്. തൂക്കി നോക്കിയപ്പോ അയാളുടെ ഹസനാത്തിനേക്കാൾ കൂടുതൽ തിന്മയുണ്ട്, ഹസനാത്തിനേക്കാൾ കൂടുതൽ തിന്മയുണ്ട്. ഫയുമറു ബിഹി ഇലന്നാ, അയാളോട് പറയാണ് നരകത്തിലേക്ക് പോയിക്കോ. അയാളെ കൊണ്ടുവന്നു, രണ്ടിങ്ങനെ തൂക്കി, സയ്യാത്ത് കൂടുതലാണ് ഹസനാത്ത് കുറവാണ്. ഫയഖൂൽ, അപ്പൊ ഇയാൾ അള്ളാഹിനോട് പറഞ്ഞു, യാ റബ് അംഹിൽനി സാഅ, കുറച്ചോനെ കുറച്ച് വെയിറ്റ് ചെയ്യോ, ഞാന് എന്റെ ഉമ്മ വരുന്നുണ്ട്, എന്റെ ഉമ്മാന്റെ അടുത്ത് കുറെ ഹസനാത്തുണ്ട്, ഞാൻ ഒന്ന് കടം ചോദിച്ചു നോക്കട്ടെ, ആഖിറത്തിലെ പരിപാടിയാണ്, ആയിക്കോട്ടെ പ്ലീസ് വെയിറ്റ്. അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മ വന്നു. ഫയഖൂൽ, വന്നപ്പോൾ ഈ മകൻ പറയാണ്, യാ ഉമ്മാ ബില്ലദി റബ്ബൈതനി ഫിദ്ദുനിയാ, ഉമ്മ നിങ്ങളല്ലേ എന്നെ പോറ്റി വളർത്തിയത്, എന്നോട് നിങ്ങൾക്ക് വല്ലാത്ത സ്നേഹല്ലേ, എനിക്ക് നന്മ ഉണ്ടാവണത് നിങ്ങൾക്ക് ഖൈറല്ലേ, നിങ്ങൾക്ക് ഇഷ്ടല്ലേ, കുറച്ച് കാര്യം ചെയ്യോ, ഉമ്മാന്റെ ഹസനാത്ത് കുറച്ചെനിക്ക് കടം തരുവോ, ഖൈ അഞ്ചു മിനന്നാർ, ഞാൻ എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഉമ്മ പറയണ മറുപടി എന്താണെന്നറിയോ, യാ ബുനയ്യ, മോനെ ഇന്നി ആജിസതുൻ ഫീ ഷൈനി, ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ബേജാറിലാണ്. ഏയ് വമുതഹയ്യറതുൻ ഫീ അംരി, ഞാൻ എന്റെ കാര്യത്തിൽ എന്നെ എന്ത് ചെയ്യുമെന്ന് വിഭ്രാന്തിയിലാണ്. പിന്നെ ഫകൈഫ യുംകിനുനി, നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്താൻ എനിക്ക് എങ്ങനെയാ പറ്റാ, അതുകൊണ്ട് നീ എന്റെ അടുത്തേക്ക് ഈ വിഷയത്തിൽ വരണ്ട. ആര് ആര് ഉറങ്ങിയാലും നമ്മെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മുടെ ഉമ്മമാർ, സ്വന്തം ഭക്ഷണം കഴിക്കാതെ നമുക്ക് വേണ്ടി ഭക്ഷണം എടുത്തു തരുന്ന നമ്മുടെ ഉമ്മമാർ, നമ്മളൊന്ന് സന്തോഷിക്കാൻ വേണ്ടി കൊതിക്കുന്ന നമ്മുടെ ഉമ്മമാർക്ക് ആഖിറത്തിൽ ചെന്നാൽ ഉമ്മ പറയാണ് എന്റെ കാര്യം കഷ്ടാണ്, പടച്ചോനെ നമ്മൾ ഉമ്മമാർക്കൊക്കെ അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. ഉമ്മ കഴിഞ്ഞപ്പോ വാപ്പ വരണ്, വാപ്പന്റെ മറുപടിയും തഥൈവ, ജ്യേഷ്ഠം വരണ്, എല്ലാ ചങ്ങായിമാരും എല്ലാരും വരുന്നു. അപ്പൊ അല്ലാഹ് പറഞ്ഞു, കൊണ്ടുപോയി നരകത്തിലിടാൻ വേണ്ടി പറഞ്ഞു. ഈ കൊണ്ട് പോകണ സമയത്ത് ഫയറാഹു ഖലീലുഹു, ഇയാളൊരു ചങ്ങായി ആ വൈക്കിങ്ങനെ വരുന്നുണ്ട്. എന്നിട്ടോ യുസാഖു ഇലന്നാർ, ഈ ഖലീൽ കാണാണ് ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ ഈ ചങ്ങായി പറഞ്ഞു, മലക്കുകളോട് പറയാണ്, ഈ പറയുന്ന കൂട്ടുകാരനോട് പറയുന്നു, വഹബതുലക ജമീ അഹസനാതി, നീ എന്റെ ഖൈറായ കാര്യത്തിൽ നീ എന്റെ കൂടെ നിന്നോനല്ലേ, അതുകൊണ്ട് എന്റെ കുറച്ച് ഹസനാത്ത് നിനക്ക് തരാം, അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ ഒക്കുമെങ്കിൽ നീ രക്ഷപ്പെട്ടോട്ടെ. സുബ്ഹാനല്ലാഹ്. അതങ്ങ് പറഞ്ഞപ്പോഴേക്ക് അയാളുടെ ഹസനാത്തിന് വലിയ തൂക്കം വരുന്നു, അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആലോചിച്ച് നോക്കണം, അങ്ങനെ കൊണ്ടുപോകുമ്പോ മലക്കുകൾ ഇങ്ങനെ പറയുമത്രേ, വല്ലാത്തൊരത്ഭുതമാണ്, വല്ലാത്തൊരത്ഭുതമാണ്. ഈ ചങ്ങാതി ആഖിറത്തിന്റെ കാര്യത്തിൽ ആ ചങ്ങാതിയെ സഹായിക്കാൻ പറ്റുന്നൊരു ചങ്ങാതിയാണ്, എന്നിട്ടാണ് നരകത്തിൽ കടക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾ രണ്ടാളും, എന്നിട്ടാണ് അയാൾ സ്വർഗത്തിൽ കടക്കുള്ളൂ ഈ ചങ്ങാതിയെ കൊണ്ട്, രണ്ടാളും കൂടെ സ്വർഗത്തിൽ കടന്നോളൂ എന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ കൂടെ ഈ കോന്തപ്പനെയും ഈ വൃത്തികെട്ടവനെയൊക്കെ ഒന്നിച്ചു കൂട്ടിയാൽ നമ്മൾ അഥവാ സ്വർഗത്തിൽ പോവാണെങ്കിൽ ഓമ്പിടൂല, നിന്നെയും കൂടെ കൊണ്ടുപോകുള്ളൂ എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മളെ കൂടെ ഉള്ളവന് നിങ്ങൾ ആലോചിച്ചേക്കണം, ഖൈറായ കാര്യത്തിന് ഏതെങ്കിലും ഒരു വിഷയത്തിന് പോകുമ്പോ, ഇന്ന് ഹയാത്താക്കാൻ പോകണെന്ന് പറയുമ്പോ നീ എപ്പോഴും ഇങ്ങനെ ഹയാത്താക്കണം, എന്തിന് 23 ഹയാത്താക്കിയില്ലേ, ഇന്ന് നീ കുറച്ച് ഉറങ്ങുന്ന് പറയുമ്പോ അപ്പ മനസ്സിലാക്കിയാ മതി, ശൈത്താന്മാരെ തെരഞ്ഞിട്ട് ഒരു കുപ്പീന്റെ അടുത്തേക്ക് വേണം, ഓന്റെ മുഖം നോക്കിയാ മതി, ഓനായിരിക്കും വലിയ ശൈത്താൻ. അല്ലാഹു തആല നമുക്ക് കാത്തു രക്ഷിക്കുമാറാവട്ടെ. തീർന്നില്ല, ഫ്രണ്ട്ഷിപ്പിന്റെ ലോകം വലുതാണ്. ഹബീബായ നബി തങ്ങൾ പറയാണ്, മൻസാറ അഖാഹുൽ മുസ്ലിം, ഒരു ചങ്ങാതിയെ ഒരാൾ വെറുതെ ഇങ്ങനെ സന്ദർശിച്ചാൽ
അവന്റെ ഓരോ ചവിട്ടടിക്കും അടിമയുടെ മോചനത്തിന്റെ പ്രതിഫലമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, അവന്റെ ആയിരം തിന്മകൾ പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആയിരം വയുക്തബു ലഹു അൽഫു ഹസന, ആയിരം ഹസനാത്ത് അവന് നൽകപ്പെടും. തീർന്നില്ല, വയുർഫഉ ലഹു നൂർ, അവനിക്ക് വലിയ പ്രകാശം നൽകി അനുഗ്രഹിക്കും. എന്താ പോൻ ചെയ്തത്? നിസ്കരിച്ചതല്ല, നോമ്പോറ്റല്ല, നല്ല സ്വാലിഹായ ഒരു ചങ്ങാതിന്റെ അടുത്ത് പോയതാണ്. അത് വലിയ ഇബാദത്താണെന്ന് മഹാന്മാര് പറയുന്നു. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരുമാറാവട്ടെ. തീർന്നില്ല, ഹബീബായ നബി തങ്ങള് പറയുന്നു, അലാ ഉഖ്ബിറുകും ബിരിജാരികും മിൻ അഹ്ലിൽ ജന്ന. ഹബീബായ നബി തങ്ങൾ, കള്ളം പറയാത്ത നബിയാണ്. സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ആളുകളെ പറ്റി പറഞ്ഞു തരട്ടെ. സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരുമോ നബിയേ. നബി തങ്ങൾ എണ്ണുകയാണ്, അന്നബിയു ഫിൽ ജന്ന, വസ്സുദ്ദീഖു ഫിൽ ജന്ന, വശ്ശഹീദു ഫിൽ ജന്ന. നബിമാർ സ്വർഗത്തിലാണ്, സുഹദാക്കളും സ്വർഗത്തിലാണ്, തീർന്നില്ല, സുദ്ദീഖീങ്ങളും സ്വർഗത്തിലാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, വർറജുലു യസൂറു അഖാഹുൽ മുസ്ലിമാ, സ്വാലിഹായ ചങ്ങാതിയെ, സ്വാലിഹായ ചങ്ങാതിയെ സന്ദർശിക്കുന്നവനും അവൻ സ്വർഗത്തിലാണെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മുഅ്മിനുകളെ, നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുക്കേണ്ട സ്നേഹത്തിന് കൃത്യമായ ലക്ഷ്യം വേണം. അത് വെറുതെയായി കൂടാ. അറാക്കുല്ല മൻ അൽഹാക അൻകസുബി ത്വാഅതി അദുവൻ ഫലൗ കാന സദീഖൽ മുസാഫിയ. അറാക്കുല്ല മൻ അൽഹാക അൻകസുബി ത്വാഅതി. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദവരുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം വഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം നമ്മുടെ സ്വലാത്ത് ആരംഭിക്കും. അല്ലാഹു തആല നമ്മുടെ പരിപാടികളൊക്കെ വിചാരിക്കുന്നതിലുപരി വിജയിച്ചു തരുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ത്വാഅത്തുമായി ബന്ധപ്പെട്ട് എല്ലാവരും അവിടെ ഇരിക്കും. നമ്മൾ മുത്തല്ലിമീങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വന്നിരുന്നാൽ, എല്ലാവരും അല്ല, ചെറിയ ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ടിരുന്നു. നീ ഭാഗത്തുള്ളവർ അങ്ങോട്ടിരുന്നാൽ, നമ്മളെ പുറമേ നിന്ന് വന്ന ആളുകൾ ഇങ്ങോട്ടിരുന്നോ, തോണ്ടി പറക്കും, ഇങ്ങോട്ട് അങ്ങോട്ട് ഇരുന്നോ. അള്ളാഹു നമ്മുടെ സദസ് കബൂൽ ചെയ്യുമാറാവട്ടെ. വലിയ മഹത്വമുള്ള, വലിയ ബറക്കത്തുള്ള സദസ്സാക്കി അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആത്മീയമായ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നത് ഏത് രൂപത്തിലാണെങ്കിലും ആ തടസ്സങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ തടസ്സമായി, ആഖിറത്തിൽ നമ്മെ നഷ്ടപ്പെടുത്തുന്ന തടസ്സമായി വേണം കരുതാനെന്ന് സാന്ദർഭികമായി പറയാൻ തീർന്നില്ല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഹബീബായ നബി തങ്ങൾ പറയുന്നു, അൽ മുതഹബ്ബൂന വൽ മുതസാവിറൂന ഫില്ലാ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് അനുസൃതമായിട്ടാണ്. ചങ്ങാതിമാരെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി, ആഖിറവുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന ചങ്ങാതിമാരെ സന്ദർശിക്കൽ അത് വലിയ പവറാണ്, അവർക്ക് വലിയ സ്ഥാനമാണ്, അവർക്ക് തന്നെയും സ്വർഗത്തിൽ വലിയ പ്രകാശം കിട്ടുന്നതാണ്. അവരിങ്ങനെ കാണുമ്പോഴേക്ക് വല്ലാതെ പ്രകാശിക്കുന്നതായി അനുഭവപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. തീർന്നില്ല, ഇനിയും ധാരാളം ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ രണ്ടുപേരെ കൊണ്ടുവരികയാണ്. അതിൽ ഒരാൾ അഹദുഹുമ ആസ്വിൻ, ഒരാൾ കുറ്റവാളിയാണ്. വൽ ആഖിറു മുതീഉൻ, മറ്റൊരാള് അല്ലാഹ് പറഞ്ഞ പോലെ ജീവിച്ചാളാണ്. വഖദ് മാതാല ഈമാൻ, മരിക്കുമ്പോ രണ്ടാൾ ഈമാനോട് തന്നെയാണ് മരിച്ചത്, പക്ഷേ തെറ്റ് ചെയ്തയാളാണ്.
അങ്ങനെ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വർഗം കാക്കുന്ന മലക്കിനോട് അല്ലാഹ് പറഞ്ഞു, ഈ മുത്തിയായ റബ്ബിനെ വഴിപ്പെട്ടവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവണേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു. വരുമ്പോ റിദ്വാൻ അലൈഹിസ്സലാം പറയുന്നു, അന കുന്തു അൻഹു റാളിയാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്, റസൂലുള്ള പ്രയാണി തെറ്റ് ചെയ്ത ഒരാളെ കുറിച്ചല്ല, നന്മ ചെയ്ത ഒരാളോട് അല്ല പറയണു, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ, എന്നിട്ട് ഓന്റെ കാര്യത്തിൽ എനിക്ക് വലിയ തൃപ്തിയാണ്. രണ്ടാമത്തെ ആളെ സബാനിയാക്കളാകുന്ന മലക്കുകളെ വിളിച്ചിട്ട് പറയുന്നു, ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകണേ. എന്തുകൊണ്ടെന്നറിയോ? അവൻ കള്ളുകുടിയനാണ്. രണ്ടുപേരും മരിച്ചത് ഈമാനിലൂടെയാണ്. ഒരാൾ മുഅ്മിനായ നല്ലവനാണ്, മറ്റൊരാൾ മുഅ്മിനാണെങ്കിലും തെറ്റു ചെയ്തവനാണ്. ഒരാളോട് സ്വർഗത്തിൽ പോകാൻ പറയുന്നു, മറ്റൊരാളോട് നരകത്തിൽ പോകാൻ പറയുന്നു. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഫയദ്ഹബുൽ മുതീഉ ലാഹിക്കൽ മസ്റൂറാ. ഈ വഴിപ്പെട്ടവൻ സന്തോഷവാനായി വളരെ ഹാപ്പിയായി സ്വർഗത്തിലേക്ക് പോവുകയാണ്, സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിലേക്ക് എത്തിയപ്പോ ഇവൻ കേൾക്കുന്നു, യസ്മഉ നിദാഹു മിൻ വറാഇഹി, പിറകിൽ നിന്ന് ഒരു വിളി കേൾക്കുന്നു. എന്താണ് വിളിക്കുന്നത്? ബില്ലാഹി യാ സാഹിബി, യാ ഹബീബി, ഇർഹംനി വസ്ഫഫിയാ. ഈ സ്വർഗത്തിലേക്ക് പോകുന്നവനെ വിളിച്ചുകൊണ്ട് നരകത്തിൽ കടക്കുന്ന കൂട്ടുകാരൻ വിളിച്ചു പറയാണ്, മോനെ ചങ്ങാതിയേ, എന്നെയൊന്ന് പരിഗണിക്കണേ, ഞാൻ നരകത്തിൽ പെട്ടുപോകുമല്ലോ, എന്നെയൊന്ന് നീ രക്ഷപ്പെടുത്തണം. ഫൈദാ സമയൽ മുതിഉ, ഈ പറയുന്ന വിളിയങ്ങ് കേട്ടപ്പോ സ്വർഗത്തിലേക്ക് കടക്കാൻ അല്പസമയം വളരെ കുറച്ച് ദൂരം മാത്രം ബാക്കിയുള്ള ഈ നല്ലവൻ അവിടെ എങ്ങ് നിൽക്കുകയാണ്. വലായദുഹുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കുന്നില്ല, സ്വർഗത്തിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ എങ്ങ് നിൽക്കുകയാണ്. അപ്പൊ റിദ്വാൻ അലൈഹിസ്സലാം പറഞ്ഞു, മോനെ നിനക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടുണ്ട്, നീ റബ്ബിനെ ശുക്ര് ചെയ്തിട്ട് ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നു. അപ്പോഴാണ് ഈ സ്വർഗവാസിയായ മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയായ കൂട്ടുകാരൻ. അവന് റിദ്വാൻ അലൈഹിസ്സലാമിനോട് പറയാണ്, ലാ അദ്ഖുലുൽ ജന്ന, എനിക്ക് സ്വർഗം വേണ്ട, സ്വർഗത്തിലേക്ക് ഞാൻ കടക്കൂല്ല. ഇദ്ഹബ് ബീ ഇലന്നാർ, എന്നെയും കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കോ. റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഞാൻ എങ്ങനെയാണ് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവേണ്ടത്? എനിക്ക് റബ്ബിന്റെ ഓർഡർ വന്നത്, വഖദ് അമറനി അല്ലാ, എന്നോട് അല്ലാ പറഞ്ഞത് നിന്നെ സ്വർഗത്തിലേക്ക് കടത്താനാണ്, നിനക്ക് വേണ്ടി ഖിദ്മ ചെയ്യാനാണ്, നിന്നെ നരകത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നതല്ല. അപ്പോഴാണ് സ്വർഗവാസിയായി മനുഷ്യൻ പറയുന്നത്, നിങ്ങളുടെ ഖിദ്മത്ത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് സ്വർഗവും വേണ്ട, എനിക്ക് സ്വർഗവും വേണ്ട.
എന്റെ കൂട്ടുകാരന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ അവന്റെ കൂടെ നരകത്തിലെങ്കിലും ഞാൻ കടന്നുകൊള്ളാം. ആകാശത്തു നിന്നൊരു അശരീരി വരുന്നു, റിദ്‌വാൻ അലൈഹിസ്സലാമിനോട് പറയുന്നു, ആ മനുഷ്യന്റെ മനസ്സിലുള്ളത് എന്താണെന്നറിയാ? അത് എനിക്കറിയാ, എന്നാലും നീ അവനോട് ചോദിക്കണം. റിദ്‌വാൻ അലൈഹിസ്സലാമിനോട് പറയാണ്, നിന്റെ കൽബിലുള്ളത് എന്താണെന്ന് അവനോട് ചോദിക്ക്. റിദ്‌വാൻ അലൈഹിസ്സലാം ചോദിക്കുന്നു, ലിമലാ തദ്ഖുലിൽ ജന്ന, എന്താണ് സ്വർഗത്തിൽ കടക്കാത്തത്? വത്തറുല്ലാ ബിന്നാ, നരകത്തിലേക്ക് പോകണമെന്ന് പറയാനുള്ള കാരണമെന്താണ്? സുബ്ഹാനല്ലാഹ്. ആ സ്വർഗവാസിയായ അവകാശിയായ മനുഷ്യൻ റിദ്‌വാൻ അലൈഹിസ്സലാമിനോട് പറയാണ്, ലിഅന്നൽ ആസി അല്ലദീ ദഹബ ഇലന്നാ കാന യഅരിഫു ഫി ദുനിയാ, ഈ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യൻ ദുനിയാവിൽ എനിക്ക് പരിചയമുള്ള ഒരാളാണ്, എനിക്ക് അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്നോട് കേണയപേക്ഷിച്ചയാളാണ്. അദ്ദേഹത്തിന് നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ മാത്രം എന്റെ കയ്യിൽ അവനില്ല, ഞാൻ അതിന് പര്യാപ്തനല്ല. എന്റെ മനസ്സ് പറയണത്, അവനെ എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ്. എന്താണ് ഞാനുവനും തമ്മിലുള്ള ബന്ധം? ദുനിയാവിൽ എന്റെ ഒരു സുഹൃത്താണത്, എന്റെ ഒരു ഫ്രണ്ടാണവൻ. പക്ഷേ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രം കഴിവ് എനിക്കില്ല. പിന്നെ എന്റെ മുമ്പിലുള്ള ഒരു വഴി ഇല്ല, അൻ അദ്ഹബ ഇലന്ന, എന്നിട്ട് അവന്റെ കൂടെ അദാബിൽ ചേരലല്ലാതെ നരകത്തിലേക്ക് കൂടലല്ലാതെ മറ്റൊരു വഴിയില്ല. ഹബീബായി നിബിധങ്ങൾ പറയാണ്, ഈ മനുഷ്യൻ പറയുന്നു, ഓനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റണില്ല, അതുകൊണ്ട് ഞാൻ ഓന്റെ കൂടെ നരകത്തിലെ അദാബ് സഹിച്ചോളാം. ഇതങ്ങ് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരം വരുന്നു, ഈ മനുഷ്യന്റെ ഈ നല്ലവന്റെ കൂട്ടുകാരനായി എന്നതിന്റെ മേലിൽ ഇത്രത്തോളം സ്നേഹം ഇവർ തമ്മിലുണ്ടെങ്കിൽ എന്നാൽ ഓന്റെ കൂടെ ഇവനെയും സ്വർഗത്തിലേക്ക് ഇട്ടോണോ എന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ അല്ലാഹ് പറഞ്ഞതായി ഹബീബായി നബിദങ്ങൾ പറയാണ്. അള്ളാഹു തആല കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ, ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മെ പെടുത്തി തരട്ടെ. ഞാൻ ഇതെന്തിനാണ് പറഞ്ഞത്? നമ്മുടെ മനസ്സ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞത് വളരെ അനിവാര്യമാണ്. ശ്രദ്ധിക്കണം, കച്ചവടത്തിൽ ഒരുമിച്ച് കൂടുമ്പോ ഹറാമിന് കൂട്ടു നിൽക്കണേ ഹറാമുമായി ബന്ധപ്പെടുന്നയാളാണോ കള്ള് കച്ചവടം ചെയ്യുന്ന ആളോ ആയിട്ട് മറ്റൊരു ബിസിനസ് നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. പലിശയുമായി ബന്ധപ്പെടുന്നവരുമായി നമുക്ക് മറ്റൊരു ബിസിനസ് ആവശ്യമില്ല. ഇതില് പലിശ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാള് ശരിയില്ല. നമ്മള് ചങ്ങാതിയെ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. എന്തിന്? നമ്മളെ ആഗ്രഹം കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ ചിലപ്പോ സ്വർഗത്തിലേക്ക് പോവാണെന്ന് വെക്ക, ഭാഗ്യത്തിന് ഓമ്പിടൂല. അള്ളാഹു നമ്മൾ അത്തരം ചങ്ങായിമാരെ തൊട്ട് കാക്കട്ടെ, അത്തരം സുഹൃത്തുക്കളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അത് നമ്മളെ മനസ്സ് പറ്റിയ ചങ്ങാതിമാർ അത് മനസ്സ് നന്നാക്കാനും കൂടിയാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മനസ്സ് നന്നാവാൻ എന്താ പറഞ്ഞത്? വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബതുനിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തദറു ബിസ്സഹർ വമജാലസത്തു സ്വാലിഹീന ഫുല്ലലാ. മഹാന്മാരുടെ കൂടെ കൂടെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ധാരാളം തെളിവുകൾ, ഞാൻ അങ്ങനെ പറയില്ല. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു സുഹൃത്ത് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയി. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോണ മോശം എന്നല്ല പറയണത്, ഇത് അവിടുത്തെ ആൾക്കാർ അത് കണ്ടവര് പറഞ്ഞതാണ്. നല്ല കുലീനമായ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്, മതപരമായ വാസനയുള്ള അത്തരം സംസ്കാരമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ പോയി. പോകുന്ന സമയത്ത് ഓന് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോണില്ല, പോയാൽ ശരിയാവൂല, എന്റെ യോത്തും കാര്യങ്ങളൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞ കുട്ടിയായിരുന്നു. ബാംഗ്ലൂരിൽ വന്നു, അവിടെ എഞ്ചിനീയറിംഗിന് ചേർന്നു.
രണ്ടു മാസമായപ്പോഴേക്ക് അവന്റെ ഹോസ്റ്റലിലെ ചങ്ങാതിമാരൊന്നിച്ച് ജീവിച്ചു. ജീവിച്ചു എന്ന് മാത്രമല്ല, മൂന്നാമത്തെ മാസമാകുമ്പോ അവൻ മയക്കുമരുന്നിന്റെ അടിമയായി. അടിമയായിട്ട് ഈ സംഭവം എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാല് ഞാൻ ബാക്കി കൂടെ പറയാം. ഈ അടിമയായതിന് ശേഷം ഒരു ദിവസം രാത്രി ബാംഗ്ലൂരിലെ രാത്രി നൈറ്റ് ക്ലബുകളിൽ ചെന്ന് മയക്കുമരുന്നും കള്ളുമൊക്കെ അടിച്ച് ബൈക്കിലോ യാത്ര ചെയ്ത് നിർത്തിയിട്ടിരിക്കുന്ന ടിപ്പറിന്റെ ബാക്കിലൂടെ ഇടിച്ച് അവൻ അവിടെ നിന്ന് അതിദാരുണമായി മരണപ്പെടുകയുണ്ടായി. അള്ളാഹു ആ ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കട്ടെ. ആ മരണപ്പെടുന്ന ആ ദിവസം ഞങ്ങൾ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന ദിവസം അങ്ങനെ ഈ ബാംഗ്ലൂരിൽ കുട്ടി മരിച്ചു. ഇങ്ങനെ മരിച്ചു എന്നറിഞ്ഞപ്പോ പാലക്കാടുള്ള ഉമ്മയുപ്പയും വന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾക്കും എന്റെ മയ്യത്ത് കാണണ്ട, ഞങ്ങൾക്ക് അതിനുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരേന്നെ വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കി, വളരെ സ്നേഹത്തിലെ പറഞ്ഞയച്ച ഉപ്പയുമ്മയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി മാറുമ്പോ അവർക്ക് സഹിക്കാൻ പറ്റണില്ല. എന്റെ നാട്ടിലേക്ക് ഞങ്ങൾക്കും എന്റെ മയ്യത്ത് തന്നെ കാണണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ അതിന്റെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഒരു ഉമ്മാന്റെ ഉപ്പാന്റെ സങ്കടം നോക്കൂ നിങ്ങൾ. നമ്മൾ വിചാരിക്കും ഓൻ ഭയങ്കര ഉഷാറാണ്, ഓന്റെ കുറെ ഫ്രണ്ട്സും, കല്യാണത്തിന്റെ തലേദിവസം വരും, രാത്രി വരും, പുതിയ നാട്ടിപ്പണ്ണിനെ ഉള്ളിലേക്കാക്കിയാൽ ചങ്ങായിമാരെന്ന് പറഞ്ഞിട്ട് ദജ്ജാലിങ്ങൾ വരും, എന്നിട്ട് സെൽഫി എടുക്കും, കൂടെ നിൽക്കാൻ കൊടുത്തില്ലെങ്കിലോ ഏതെങ്കിലും കാക്കയോ ഉപ്പാപ്പന്റെ എളാപ്പയോ ആരെങ്കിലും പറഞ്ഞാൽ ഇതേതാണ് ഓൾഡീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും. അല്ലെങ്കിൽ ഏതാണ് ഈ സാധനം, ഇതിനൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്, ആരങ്ങട്ട് എടുത്തെന്ന് പറഞ്ഞ് മാറ്റി വെക്കും. എന്നിട്ട് ഇവരോ ഈ പെൺകുട്ടി ഒറ്റക്കും ഈ ഒരു 10-20 ഫ്രണ്ടും ഉണ്ടാവും, നല്ല ചങ്ങ, ഓനാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. രാത്രി കള്ളി വിളമ്പിയില്ലെങ്കിൽ നിന്റെ കല്യാണം ബഹിഷ്കരിക്കുമെന്ന് പറയുന്ന ഈ വൃത്തികെട്ട ചങ്ങാത്തത്തിനെതിരെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം ഉസ്താദിന്റെ ഉറൂസി വരെയാണ്. ഉസ്താദിനെ ഒരു മുറബിയായി, നമ്മുടെ ചങ്ങാതിയായി, നമ്മുടെ ഖലീലായി, റഫീഖായി അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ പൊരുത്തമുള്ള മുഹിബ്ബീങ്ങളെ നമ്മെ പെടുത്തട്ടെ. നമ്മയൊക്കെ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആശിഖീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ കൽബിലേക്ക് പരമാവധി ബഹുമാനപ്പെട്ട സയ്യിദവരിൽ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്താണ്. അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കൽബിലേക്ക് നമ്മുടെ ചങ്ങാതിമാരായി ഈ മഹാന്മാര് കടന്നു വരട്ടെ.
ഉസ്താദിന്റെ ചങ്ങാതി ആരാണ്, ഉസ്താദിന്റെ ഹബീബ് ആരാണ്, ഉസ്താദിന്റെ റഫീഖ് ആരാണ്, ഉസ്താദിന്റെ ഖലീൽ ആരാണ്? അത് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ വളരെ ക്ഷീണമുണ്ടായിട്ടുകൂടി മദീനയുടെ ദർബാറിന് മുമ്പിൽ യാത്ര പറഞ്ഞു വരാനുള്ള സൗകര്യമല്ല ഒരുക്കിയത്. അവിടുത്തെ ജസദിന്റെ കൂടെ ഹബീബിന്റെ ശഹർ മുബാറക് വന്നത്, അവിടുത്തെ കഫനുടയിൽ മദീനത്തെ മണ്ണുകളൊക്കെ യാത്ര പൂശാനുള്ള ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് മിനിങ്ങളെ, മഹാന്മാര് പറയുന്നത് പോലെ നമ്മുടെ റഫീഖായി നമ്മുടെ ഖലീലായി ഒറ്റ മിനിറ്റ് ഒന്ന് പറയട്ടെ. ഇബ്നു അസാഖിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ രാത്രിയിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോ കുംതു അക്തുബു ഫിൽ ലൈൽ അലാ ലൗഇ സിറാജി, വെളിച്ചത്തിന്റെ വിളക്കിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഞാനിങ്ങനെ എഴുതുമ്പോ ആ സമയത്ത് എന്റെ കണ്ണിനൊരു രോഗം വന്നു, പെടുന്നനെയാണ് വന്നത്, എനിക്ക് കാണുന്നില്ല, വെളിച്ചം പോയി. സുബ്ഹാനല്ലാഹ്, സങ്കടം നീ, എന്റെ മനസ്സിന് ബേജാറ് വന്നു, വെളിച്ചം പോയല്ലോ, കാഴ്ച പോയല്ലോ. ഫജഅൽതു അബ്കി, ഞാൻ കരയാൻ തുടങ്ങി. ഓ മുഅ്മിനുകളെ, കരഞ്ഞതെന്തിനാണ്? എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. കരഞ്ഞതെന്തിനാണ്? കാഴ്ച പോയതിന്റെ പേരിലല്ല കരയുന്നത്. കാഴ്ച പോയാൽ എനിക്ക് ഹബീബിന്റെ മതിന് എഴുതാനിനി പറ്റില്ലല്ലോ. ഹബീബിന്റെ മതിന് എഴുതിയത് വായിക്കാൻ എനിക്ക് ഒക്കില്ലല്ലോ എന്ന് കരുതിയാണ് കരയുന്നത്. ഞാനങ്ങ് കരഞ്ഞു, വല്ലാതെ അങ്ങ് കരഞ്ഞപ്പോ രാത്രി വല്ലാതെ ക്ഷീണിച്ചു പോയി. വല്ലാതെ ക്ഷീണിച്ചപ്പോ കണ്ണിലേക്ക് ഉറക്കം വന്നു. ഉറങ്ങാനങ്ങ് തുടങ്ങിയപ്പോ വരുന്നു സയ്യിദുൽ വുജൂദ്, ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളങ്ങ് വരികയാണ്, എന്റെ സ്വപ്നത്തിലേക്ക് വരികയാണ്. എന്നിട്ട് റസൂലുള്ള ചോദിക്കുന്നു, മോനെ നിനക്കെന്താണ് വേണ്ടത്, നിനക്ക് എന്താണ് ആവശ്യമുള്ളത്? ഞാൻ പറഞ്ഞു, നബിയേ എന്റെ കാഴ്ച പോയി, നബിയേ ഇനി അങ്ങയുടെ മതിവ് എഴുതാൻ എനിക്ക് പറ്റില്ലല്ലോ നബിയേ, എനിക്ക് അങ്ങയുടെ മതി എഴുതാൻ പറ്റില്ലല്ലോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങ് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അത്രയല്ലേ നിന്റെ കുഴപ്പമുള്ളൂ, ഇങ്ങോട്ട് വാ മോനെ. ഞാൻ ഫദനൗതുനുഹു, ഞാൻ ഹബീബിന്റെ അരികിലോട്ട് പതുക്കയങ്ങ് പോയി. കാഴ്ചയാണോ നിനക്ക് വേണ്ടത്? അതേ നബിയെ, കാഴ്ച പോയപ്പോ എനിക്ക് അങ്ങയുടെ മത് എഴുതാൻ പറ്റുന്നില്ല, അതിനെനിക്ക് തടസ്സം വന്നു. ഈ ദുനിയാവ് കാണാനുള്ള കാഴ്ചക്ക് വേണ്ടിയല്ല ഞാൻ കരയുന്നത്, എന്റെ കരച്ചിലുള്ളത് എനിക്ക് അങ്ങയുടെ മത് ഇങ്ങനെ എഴുതണം, അത് കാണണം. ആയിക്കോട്ടെ, സാരല്ല, ഞാനങ്ങ് ശരിയാക്കി തരാം. അവിടുന്ന് തുപ്പുനീര് കൊണ്ടങ്ങ് ശരിയാക്കി കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിഹാരത്തിന് പരിഹാരം സയ്യിദുൽ വുജൂദാണ്, മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ ഉറ്റ ചങ്ങാതിയായി, ഏറ്റവും മികച്ച ചങ്ങാതിയായി ഖൽബിൽ ഏറ്റെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. അതുപോലെ അവിടുത്തെ പേരക്കുട്ടിയായ അവിടുത്തെ ഉറൂസ് വരെയാണ് ഉസ്താദിന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. അതിനെ സഹായിക്കാൻ നിൽക്കുന്നവർ, സഹായിച്ചവർ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, പഠിച്ചവനെ, അവരെയൊക്കെ, ഞങ്ങളെയൊക്കെ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളായി ൂന എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ പെടുത്തിയിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടുത്തണയല്ല. ഈ പറഞ്ഞ ഹദീസുകളൊക്കെ കേൾക്കുമ്പോ ഞങ്ങളുടെ മനസ്സിൽ സമാധാനമുണ്ട്. ചെറിയൊരു സ്നേഹം കൊടുത്താൽ ഞങ്ങൾ തെമ്മാടികളാണെങ്കിലും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. ഇവരൊക്കെ പറക്കത്തുമുണ്ട്, ഞങ്ങളെയൊക്കെ സ്വാല
സ്വാലിഹീങ്ങളിൽ പെടുത്തി ഈ മഹാന്മാരുടെ കൂടെ സ്വർഗം നിന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഞങ്ങളെ സ്ഥാപനത്തിന് സഹായിച്ചവർ, സഹകരിച്ചവർ. ഇൻഷാ അല്ലാ സ്വലത്ത് തുടങ്ങാൻ പോവാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്ഹറിന്റെ മോഡൽ അക്കാദമിയുടെ ബിൽഡിങ്ങിന്, വിമൻസിന്റെ ബിൽഡിങ്ങിന്, ഇംഗ്ലീഷ് മീഡിയത്തിന്റെ, സമറ്റ് ഹിഫിന്റെ എന്നുവേണ്ട എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവരുണ്ട്. ചീരണി തന്നവരുണ്ട്. ഉറൂസിന് വേണ്ടി സഹകരിക്കാമെന്ന് ഏറ്റവരുണ്ട്. റമദാനിന്റെ ഓരോ ദിവസങ്ങളിൽ മഴയത്ത് അതേപോലെ തന്നെ വളരെ പ്രയാസപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട നമ്മുടെ സാദാത്തീങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി സഞ്ചരിച്ചപ്പോ ധാരാളം ആളുകൾ കരഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമുക്ക് ദുആ ചെയ്തു തരും. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ 21-ാം രാവിന്റെ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ ആ ദിവസമാണ് ബഹുമാനപ്പെട്ട ശഹീദ് തങ്ങൾ ഉസ്താദിന്റെ അമ്മോശൻ നമ്മിൽ നിന്നും വിടപറഞ്ഞത്. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റുകൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ അവരൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, ഈ സ്ഥാപനത്തിന് സഹകരിച്ചവർ എന്നുവേണ്ട, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയത്തിനും നമ്മുടെ പരിപാടിയിലേക്ക് വരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന സ്വാലി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ സഹകരിക്കുന്ന, നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ ഗൾഫ് ഓർഗനൈസറായ അമാനി ഉസ്താദ് അടക്കം പലരും ഇവിടെയുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറും റാഹത്തും സന്തോഷവും നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ്.